ഇവിടെയുള്ള ഒട്ടുമിക്ക പേരും കല്യാണം കഴിച്ചവരാണ്. ഒളിച്ചോടി കല്യാണം കഴിച്ചവരെ ഒഴിച്ചാൽ പെണ്ണുകാണൽ ചടങ്ങിൽ പങ്കെടുക്കാത്ത ആരും തന്നെ ഇവിടെ ഉണ്ടാകുന്നു വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു വ്യത്യസ്തമായൊരു പെണ്ണുകാണൽ ചടങ്ങാണ് ഞങ്ങളിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ അനുഭവമായി എന്തെങ്കിലും സാമ്യം തോന്നിയാൽ അത് വെറും സാങ്കല്പികം മാത്രമാണ്. ഈ ബ്രോക്കർ നേരത്തിനും കാലത്തിനും വരുവേയില്ല. ആ മൂപ്പർ എന്തായാലും ഒന്ന് വിളിച്ചോക്കാം. അല്ല ബ്രോക്കറെ, എത്ര സമയമായി കാത്തു നിൽക്കുന്നത്? നാരണട്ടോ, ഇവിടെ ട്രാഫിക് കുടുങ്ങി പോയി. ജസ്റ്റ് 2 മിനിറ്റിൽ, 2 മിനിറ്റിൽ എത്തി. ആ എന്നാ പിന്നെ വേമ്പാ. മോളെ രേണു, ദാ ബ്രോക്കറും ചെക്കനും വരാറായി, നീ റെഡിയായി നിന്നോ? ശരി അച്ഛ. ഒന്നും പറയണ്ടേ നാരണട്ട, പാലത്തിൽ ചരക്ക് വണ്ടി വന്ന് ആകെ കുടുങ്ങിപ്പോയി. ഇങ്ങോട്ട് ഇരിക്കാം. നാരണട്ട, ഇത് നമ്മുടെ ചെക്കൻ, ഇത് അവന്റെ ഫ്രണ്ട്. മോന്റെ പേരെന്താ? ബാബു. മോന്റെയോ? ദിനേശൻ. മോൻ എന്താ ചെയ്യുന്നത്? ഗൾഫിലാ. ഗൾഫിൽ എന്താ പണി? ഞാൻ പാലസിലാ, അറബിന്റെ പാലസിൽ. പാലസിലാ? അറബിന്റെ? അത് അവിടെ ഷെഫാണ്. ഷെഫാ? എന്റെ അച്ഛാ, ഇവൻ കുക്കാണ് കുക്ക്. പണ്ട് നാട്ടിൽ കഞ്ഞിയും പുഴുക്കും ഉണ്ടാക്കിയായിരുന്നു ഓന്റെ പണി. ഇപ്പൊ അറബിക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നു എന്നൊരു ഒറ്റ വ്യത്യാസം മാത്രം. ദിനേശം, അലമ്പാക്കലവിടെ പെണ്ണു കിട്ടൂല. മോൻ എന്താ പണി? റെസ്റ്റോറന്റിലാ. റെസ്റ്റോറന്റിലോ? തട്ടുകടയല്ലേ? ആ അങ്ങനെയും പറയാം. മോ കല്യാണം കഴിച്ചാണോ? കല്യാണം ഞാനാ. അതിലും ഭേദം ആത്മഹത്യ ചെയ്യുന്നതല്ലേ, നമ്മളില്ലേ. ഇവനെ, ഇവൻ ഭയങ്കര സ്ത്രീ വിരോധിയാ. ഞാൻ തന്നെ എത്ര പെൺകുട്ടികൾ ഫോട്ടോ കാണിച്ചാ, ഇവനൊന്നും ഇഷ്ടമല്ലെന്ന്. ഒരു കല്യാണൊക്കെ കഴിച്ച ഒരു കുടുംബമെല്ലാം വേണ്ട മോനെ. ഞാൻ എത്ര കാലം ഇവനോട് പറയുന്നു, ഓൻ്റെ അച്ഛനും അമ്മയും എനിക്ക് സ്വൈരം തരത്തില്ല. ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് വേണം അവർക്കൊന്ന് കണ്ണടക്കാൻ. എന്നാ പിന്നെ അവരൊരിക്കലും കണ്ണടയ്ക്കും തോന്നില്ല. നാരണട്ടാ, എന്നാ പിന്നെ നമുക്ക് ചടങ്ങിലേക്ക് കടന്നൂടെ? ആ എന്റെ മോളായോണ്ട് പറയല്ല, ഈ നാട്ടിൽ ഇങ്ങനൊരു പെണ്ണിനെ കാണാൻ കിട്ടൂല. മോൻ പുണ്യം ചെയ്തതാ, ഒരാളുടെ മുഖത്ത് നോക്കൂലെന്ന്. സിനിമക്കായാലും ഷോപ്പിങ്ങിനായാലും പോകുന്നത് അവളുടെ കൂട്ടുകാരികളുടെ കൂടെ മാത്രം. പിന്നെ അമ്മയില്ലാത്ത മോളല്ലേ. നിങ്ങളും ഡിവോഴ്സ് ആണോ? ഡിവോഴ്സ് ഒന്നും അല്ല, ഇവളുടെ പ്രസവത്തോടു കൂടി അവളങ്ങ് പോയി. മോളെ രേണു, നീ എന്തെടുക്കുവാ? കണ്ടില്ലേ, എപ്പോഴും കൂട്ടുകാരികളുമായിട്ട് സംസാര. ഒരു മിനിറ്റ്. നീ എന്തിനു കഞ്ഞിപ്പുഴിക്കുന്ന കാര്യമെല്ലാം പറഞ്ഞു? നിന്നോടോ തൊട്ടരോടോ കാര്യം പറയാൻ പറഞ്ഞു പോടാ. നിങ്ങൾ അടിയുടെ കാലം എങ്ങനെയാന്ന്? ദിനേശ, ഇതൊക്കെ നിനക്ക് ഞാൻ 2 നല്ല കുട്ടികളെ ഫോട്ടോ കാണിച്ചാൽ അതൊന്നും നോക്ക് നീ. എന്റെ ബ്രോക്കർ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നവർക്ക് പിടിക്കണില്ലല്ലേ. ആവുന്നല്ലേ, നീ നോക്ക് ഫോട്ടോ നോക്ക്, നല്ല അടിപൊളി ഫോട്ടോ അല്ലേ. പിന്നെ ജിലേബി ലഡു ഒന്നും എടുക്കണ്ട, മുറുക്കും മിക്സ്ചറും മതി. അച്ഛാ, മുറുക്കിന്റെ കുപ്പിയില് കൂറയും മിക്സ്ചറിന്റെ കുപ്പിയില് പൂപ്പനും ഇല്ലേ? അതൊന്നും സാരല്ല, ഞാൻ എന്തായാലും കഴിക്കൂല, അവന്മാർക്ക് കൊടുക്ക. മോളെ, നീ ഇങ്ങോട്ട് വാ. എന്താ കുട്ടിയുടെ പേര്? രേണു. നല്ല പേര്. കുട്ടി എത്ര വരെ പഠിച്ചു? ഞാൻ ബികോം കഴിഞ്ഞു. ദിനേശ, മുണ്ടടക്ക് ദിനേശ, ഇത് നമ്മൾ ബാബുരി പെണ്ണാണെന്നല്ലേ. ആ പിന്നെ നാരണട്ട, ഇനിയിപ്പോ അവർക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിലോ? അതിനെന്താ, ആയിക്കോട്ടെ. ഏ അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല. എന്നാ മോളകത്തേക്ക് പോയിക്കോ. ശരി അച്ഛ. ബ്രോക്കറെ, ഒരൊറ്റ മിനിറ്റ് ഒന്നും വന്നേ. എന്താ? അതെ, ഇത് എനിക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? നിനക്കാ?
എടാ നമ്മൾ ബാബുന് പെണ്ണണമെന്നല്ലേ? ആ ഞാൻ വേണ്ട വെത്തി കാണാന്ന് പോണു. എനിക്കെന്തേരും ബാബു തരാന്ന് പറഞ്ഞെ രണ്ടരട്ടി കമ്മീഷൻ ഞാൻ തരാം. എന്താ പോരെ? ശരിയാണ്, പക്ഷേ നമ്മൾ അവനെ കാണാൻ വന്നല്ലേ. നിങ്ങൾ ശ്രമിച്ച നടക്കുന്നു, ഒന്ന് ശ്രമിക്കേ. അല്ല ബാബു, ഇവൻ പറയുന്ന ഇവനെ ഇവളെ കല്യാണം കഴിക്കണം എന്നാണല്ലോ. അതെന്ത് പണിയാ? അതൊന്നും ശരിയാവില്ല. എനിക്കവിടെ ഇഷ്ടമായി, ഞാൻ അവളെയെ കല്യാണം കഴിക്കും. ശേ, ആകെ പ്രശ്നമല്ലോ. എന്താ അവിടെ ഒരു കുശൂശിപ്പ്? നാരായണേട്ടാ, ഇവിടെ ഒരു പ്രശ്നം. ഇപ്പൊ ഇവിടെ രണ്ടാക്കും നിങ്ങളെ മോളെ ഇഷ്ടമായി, രണ്ടാക്ക് കെട്ടും വേണം. അതെങ്ങനെയാ ശരിയാവുക? ഇവരല്ലേ പെണ്ണ് കാണാൻ വന്നത്. അത് കാര്യമാണ്, പക്ഷെ ഈ ഗൾഫിലൊന്നും വലിയ കാര്യമില്ല. പക്ഷെ മറ്റേക്ക് ദിനേശനാണെങ്കിൽ ഇവിടെ ഒരുപാട് കുടുംബ സ്വത്തുണ്ട്. ഇതറ്റ നടന്നു കിട്ടിയാ നിങ്ങളുടെ മോളെ ഭാഗ്യാന്ന് കൂട്ടിക്കോളി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാ? നമുക്ക് നറുക്കിട്ടാലോ? നറുക്കിടാൻ എന്താ ലോട്ടറിയാ? അതൊന്നും ശരിയാവൂലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരാളോട് ചോദിക്കാനുണ്ട്. ആരോടാ? നമ്മുടെ കുടുംബ ജ്യോത്സ്യൻ, ഹരിചന്ദന മഠത്തിലെ രമേശൻ നമ്പൂതിരി. എന്നാ ശരി, ആയിക്കോട്ടെ. അദ്ദേഹത്തിനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, ജ്യോത്സ്യൻ അല്ലേ? ജീവി മഹാമായേ. അതെ, ഇത് നാരായണ. നാരായണ അറിയാ, മോളെ കല്യാണത്തിന് ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ? നാം നിങ്ങളുടെ ഭവനത്തിനടുത്തുണ്ട്, നാം അങ്ങോട്ട് എത്തിയേക്കാം. ഓ ഭാഗ്യം, മൂപ്പര് വന്നാ പിന്നെ ഇവിടെ ഒരു തീരുമാനമാവും. എന്നാ ശരി, മൂപ്പര് വരട്ടെ. ഇയാളാണോ ഹരിചന്ദന മഠത്തിലെ രമേശൻ നമ്പൂതിരി? നാമാണ് ജ്യോതിഷരത്നം, ഹരിചന്ദന മഠത്തിലെ രമേശൻ നമ്പൂതിരി. ആ നടത്തം കണ്ടില്ലേ, എവിടെയോ വീക്കം തട്ടിയ പോലെ. ഇയാള് രമേശൻ നമ്പൂതിരി ഒന്നുമല്ല, ഏതോ നക്കി നമ്പൂതിരിയാ. ജോസിനെ ഇയാള് വല്ല മുക്കുവനാണെന്ന് തോന്നേ. അയാളുടെ ഒരു പൂണൂല്. ദൈവം നമുക്ക് കഴിവ് തന്നു, കളറ് തന്നില്ല. എന്താ നാരായണ ഒരു പ്രശ്നം? ഇവര് മോളെ പെണ്ണ് കാണാൻ വന്നതാ. ഇപ്പൊ രണ്ടാക്ക് ഇവളെ കല്യാണം കഴിക്കണം എന്നാ പറയുന്നത്. അതിനെന്താ, നമുക്ക് കബഡി നിരത്തി നോക്കാലോ. എന്നാ നാരായണ വിളക്കെടുക്ക. ഇയാള് വിവാഹം കഴിച്ചതാണോ? ഇല്ല, കെട്ടിക്കലേ ഉള്ളൂ, കെട്ടിയിട്ടില്ല. നമ്പൂതിരി എങ്ങനെ വിവാഹം കഴിച്ചാണോ? ഓ വേളി കണ്ട ഇല്ലത്തില്. പക്ഷേ ഒന്നുകൂടെ താല്പര്യം ഇല്ലാതില്ല. അമ്മേ നാരായണ, കുട്ടിയുടെ ജനന തീയതിയും സമയവും നക്ഷത്രവും പറയാ. നക്ഷത്ര അശ്വതി, ജനനത്തീയതി 1986 March 4, ജനന സമയം രാവിലെ 8 മണി. അമ്മേ നാരായണ, സകുടുംബസ്യ ക്ഷേമസ്ഥൈര്യ ആയുരാരോഗ്യ ചതുർവിധ പുരുഷാർത്ഥ സിദ്ധ്യർത്ഥം ആവാഹനാദി ഷോഡോശോപചാരേ ദുർഗാലക്ഷ്മി യുക്താം സരസ്വതി ദേവ്യം. അശ്വതി നക്ഷത്രം മേടം രാശിയിലാണ് ജനിച്ചത്. തുലാം മാസം 7 ശേഷം നല്ല കാലമാണ്. അശ്വതി 1st ജനിച്ചതിനാൽ ആവശ്യത്തിലധികം ചിന്തിച്ചു പോകുമെങ്കിലും പക്ഷേ ഉചിതമായ തീരുമാനം അവരെടുക്കും. അമ്മേ നാരായണ, മോന്റെ ജനന തീയതിയും സമയവും നക്ഷത്രവും പറയാ. 10/7/84, സമയം രാവിലെ 6 മണി, നക്ഷത്രം പൂരം. പൂരം? പൂരം പിറന്ന പുരുഷൻ അല്ലേ? ചിങ്ങം രാശിയിലാണ് പൂരം നക്ഷത്രത്തിന്റെ ജനനം. രാശ്യാധിപനായ സൂര്യന്റെ തേജസ്സും നക്ഷത്രാധിപനായ ശുക്രന്റെ സൗന്ദര്യവും ആകർഷണീയത ഇവരിൽ കാണാം.
ഇതൊരു രജ്ജു നക്ഷത്രമാണ്. അതിനാൽ അവിട്ടം, അത്തം, അശ്വതി, അനീഴം എന്നീ നക്ഷത്രങ്ങളുമായി വിവാഹം കഴിക്കുന്നത് ഗുണകരമാണ്. അമ്മേ നാരായണ, ഇയാളുടെയോ ജനനതിഥി ഏപ്രിൽ 1 1984, ജനനസമയം രാത്രി 12 മണി, നക്ഷത്രം ഭരണി. അമ്മേ നാരായണ, ഭരണി മേടം രാശിയിലെ നക്ഷത്രമാണ്. ഭരണി നക്ഷത്രാധിപൻ ശുക്രനാണ്. മേടം ശനിയുടെ നീചരാശിയാണ്. അസുരഗുരുവായ ഭൃഹു മഹർഷിയുടെ പുത്രൻ ശുക്രാചാര്യൻ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന മൃതസഞ്ജീവിനി മന്ത്രം അറിയാവുന്ന അസുരഗുരുവാണ്. എല്ലാ തന്ത്രങ്ങളും പയറ്റാൻ അറിയുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ. ബാബുവിൻ്റെതാണ് കൂടുതൽ പൊരുത്തം. ഓനെ ബാബു, നീയാണോ നമ്മുടെ ചെക്കൻ? അതെ രമേശൻ നമ്പൂതിരി, ഒരു ചെറിയ മിസ്റ്റേക്ക്. എൻ്റെ ജനനത്തീയതിയിൽ ഒരു മാറ്റമുണ്ട്. 1984 പകരം 83 ഒന്ന് നോക്കി പറഞ്ഞേ. അപ്പോ വയസ്സൊന്ന് കൂടും അല്ലേ? അതെ. അമ്മേ നാരായണ, സകുടുംബസ്യ ക്ഷേമസ്ഥൈര്യ ആയുരാരോഗ്യ ചതുർവിധ പുരുഷാർത്ഥ സിദ്ധ്യർത്ഥ ആവാഹനാദി ഷോഡോസാരേ ദുർഗാലക്ഷ്മി യുക്താം സരസ്വതി ദേവ്യം. ഇപ്പോൾ ഈ രണ്ടു ജാതകവും സമാസമം പൊരുത്തം. ഇനിയിപ്പോ എന്താ ചെയ്യ? എന്നാ പിന്നെ നിങ്ങൾ മോളോടൊന്ന് ചോദിച്ചു നോക്ക്. എന്നാ മോള് തീരുമാനിക്കട്ടെ. മോളെ വേണു. എന്താച്ചാ? നീ ഒന്നിങ്ങ് വാ. ഇവര് രണ്ടാളെയും ജാതകം നല്ല പൊരുത്തമുണ്ട്. ഇനി നീയാണ് തീരുമാനിക്കേണ്ടത് ഇവരിൽ ആരാന്ന് കല്യാണം കഴിക്കേണ്ടത്. എനിക്ക് ഈ രണ്ട് കൊരങ്ങന്മാരെയോ ഇഷ്ടായിട്ടില്ല. അച്ഛ, എനിക്ക് കുറേ കാലായി ഒരാളെ ഭയങ്കര ഇഷ്ടം. മോളെ, എന്റെ മോളെ, ഇതിനാണോ അമ്മ ഇല്ലാഞ്ഞിട്ടും നിന്നെ ഇത്ര സ്നേഹിച്ച് ഞാൻ വളർത്തിയത്? എന്റെ കമ്മീഷൻ പോയി. ശിവ ശിവ, നമ്മുടെ ഫീസും. നിന്റെ ഇഷ്ടമാണ് എനിക്ക് വലുത്. അത് ആരാ മോളെ? അച്ഛൻ നന്നായിട്ട് അറിയുന്ന ഒരാളാ. ഞാനിവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്നാ പിന്നെ നീ വിളിക്കും മോളെ. ഡാ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, അച്ഛനൊന്ന് കാണട്ടെ. ഇത് നമ്മുടെ മായമോളല്ലേ. ഹലോ അങ്കിൾ. അച്ഛ, നമ്മൾ അനുഗ്രഹിക്കണം. അല്ല ബാബു, ഇതെന്താ സംഭവം? ഇമ്മാതിരി കുറെ സാധനങ്ങൾ നമ്മളെ ദുബായിലുണ്ട്. ഹേയ് ഡ്യൂഡ്, മൈൻഡ് യുവർ വേർഡ്സ്. ദേവിയേ, നാം എന്തായി കാണേ? കലികാലം കലികാലം. ശിവ ശിവ.